ഹലോ നമസ്കാരം, ഞാൻ വിജിലേഷ്. ലൈവ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പോലീസ്, എക്സൈസ്, മറ്റ് ഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഫിസിക്കൽ ടെസ്റ്റിലെ ആറാമത് ഐറ്റംസായ റോപ്പ് ക്ലൈമ്പിനെ പറ്റിയാണ്. അപ്പോൾ റോപ്പ് ക്ലൈമ്പിനെ പറ്റി പറയുമ്പോൾ വളരെ റിസ്ക് ഉള്ളതും അതുപോലെ തന്നെ ഇഞ്ചുറി വരാൻ സാധ്യതയുള്ളതുമായ ഒരു ഇവൻ്റാണ്. പക്ഷേ കൃത്യമായ ടെക്നിക്കിലൂടെ അല്ലെങ്കിൽ പ്രാക്ടീസിലൂടെ നമുക്ക് എളുപ്പം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഇവൻ്റാണ് റോപ്പ് ക്ലൈമ്പിങ്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് പുറകിൽ കാണാം, ഒരു ട്രെയിനിങ് ഇവിടെ നടക്കുകയാണ്. നമുക്ക് ഈ ഒരു ട്രെയിനിങ് കൂടെ പരിചയപ്പെടേണ്ടതുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ചിലപ്പം കുറച്ച് ലെങ്ത് ആകാം, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. എന്നാൽ നമുക്ക് ഈ ഒരു മുരളി സാറാണ് ഈ ഒരു ട്രെയിനിങ് ക്യാമ്പിൽ ലീഡ് ചെയ്യുന്നത്. എന്തെല്ലാമാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് അദ്ദേഹത്തെ ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം ഫ്രണ്ട്സ്, ഇത് നമ്മുടെ മുരളി സാറാണ്. സാർ, എന്തെല്ലാമാണ് ഇവിടെ, ഏതെല്ലാം ഫോഴ്സിനാണ് നമുക്ക് ഇവിടെ കൊടുക്കുന്നത്? നമുക്കിവിടെ മെയിനായിട്ട് കൊടുക്കുന്ന ആർമിക്കാണ്, അതുപോലെ തന്നെ നേവി, എയർഫോഴ്സ്, CRPF, CASF, BSF, കേരള പോലീസ്, ഇങ്ങനെയുള്ള എല്ലാ ഫോഴ്സും ബെൽറ്റ് കിട്ടുന്ന എല്ലാത്തിനും നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, 3 വർഷമായി തുടങ്ങിയിട്ട് ഇവിടെ നമ്മൾ മേപ്പേര് എല്ലാ സാധനങ്ങളും, ഗ്രൗണ്ടും ഉണ്ട്, ഓഫീസുണ്ട്, പിന്നെ അതിൻ്റെ പുറമെ പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് മറ്റേ കുളങ്ങളും നീന്തലും എല്ലാ സൗകര്യവും ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഇതിൽ തന്നെ നമ്മളിപ്പം കഴിഞ്ഞ തൃശ്ശൂർ വെച്ച് നടന്ന റാലിയിൽ 6-7 പേര് കയറി. ഇപ്പം കഴിഞ്ഞിരുന്നു, അതിൻ്റെ മുമ്പ് പിന്നെ ഫയർഫോഴ്സിലേക്ക് കയറി, അങ്ങനെ പോലീസിലേക്കും എല്ലാത്തിലേക്കും കുറേ പേര് കയറി. ഇപ്പോൾ അടുത്ത് വരാൻ പോകുന്ന റാലി ഫെബ്രുവരിയിലുണ്ട്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മളെ കുറേ സ്റ്റാഫുണ്ട്, ഫിസിക്കലിൻ്റെ കുറേ മാഷന്മാരുണ്ട്, അക്കാദമിക്ക് കുറേ ഉണ്ട്. ഇതിൻ്റെ അഡ്മിഷനും കാര്യങ്ങളും എപ്പോഴാണ്? അഡ്മിഷൻ നമുക്ക് അങ്ങനെയല്ല, മറ്റ് സ്ഥാപനം വരെ നമ്മൾ പൈസേൻ്റെ മുകളിൽ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ആകെ വാങ്ങിക്കുന്നത് 10,500 റുപ്യ വാങ്ങിക്കുന്നു. അത് ജോലി കിട്ടുന്നവരെ 5-6 വർഷം വരെ ആയാലും ചോദ്യമില്ല. അതുമാത്രമല്ല, അവരോട് ഈ ഇവരൊക്കെ തന്നെ പാവപ്പെട്ട കുട്ടികളുള്ളത്, അപ്പോൾ അവരോട് നമ്മൾ പൈസയൊക്കെ ചോദിക്കുന്നേയില്ല. അവർ തരുന്ന പൈസ നമ്മൾ സ്റ്റാഫിന് കൊടുക്കാൻ മാത്രമേ തരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ നീന്തലിൽ നിന്ന് നോക്കിയാൽ 500 റുപ്യ 1,000 റുപ്യ ഒക്കെ തന്ന കുട്ടികളിൽ അധികം ഉള്ളത്. പക്ഷേ അതൊക്കെ തന്നെ അവരെ വീട്ടിലെ ഈ കഷ്ടപ്പാട് വന്ന് നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ എക്സിൻ്റെ കുറേ ആൾക്കാരെ സഹായമുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഇത് പോകുന്നത്. അപ്പോൾ ഏതെല്ലാം ഫോഴ്സിനാണ് കൊടുക്കുന്നത് പറഞ്ഞാൽ? ആർമി, നേവി, എയർഫോഴ്സ്, CRPF, CASF, BSF, ഇങ്ങനെയുള്ള എല്ലാത്തിനും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് പോലീസ്? അതായത് ആർമിക്ക് വേണ്ടിയിട്ട് ആദ്യം ഫിസിക്കൽ നടക്കുന്നത്, പക്ഷേ പോലീസിനെന്ന സമയം ആദ്യം റിട്ടേൺ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള, അപ്പോൾ നമുക്ക് ഈ ട്രെയിനിങ് തരുന്ന ഇപ്പോൾ ഇന്നത്തെ ദിവസമുള്ളത് കുമാർ സാറാണ്. അയാൾ പിന്നെ ആർമി തന്നെ ഈ ഫിസിക്കലിൻ്റെ മാഷായിരുന്നു. അപ്പോൾ അത് അതുപോലെ തന്നെ ഇപ്പം പ്രായം തന്നെ കുറേ ആയി, പക്ഷേ ഇപ്പം സാറിൻ്റെ നിങ്ങൾക്ക് നോക്കിയാൽ കാര്യം കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് സാറിൻ്റെ ഇതാണ്. സാറിൻ്റെ പ്രായം വെച്ച് നോക്കിയാൽ സാർ ഇപ്പോൾ ഇവർ സാറിൻ്റെ കൂടി ആരും എത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റാഫാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഓക്കെ സാർ, നമസ്കാരം സാറെ. ഞാൻ, എൻ്റെ പേര് VP കുമാർ, റിട്ടയർഡ് ആർമി. 24 ഇയേഴ്സ് ഞാൻ ആർമിയിലായിരുന്നു. ഞാൻ ഫിസിക്കൽ ട്രെയിനിങ്ങറായിരുന്നു, ആർമീൻ്റെ ഫിസിക്കൽ ട്രെയിനിങ്ങാണ്. പൂനെയിലായിരുന്നു കോഴ്സ് ചെയ്തത്. 71 ഞാൻ ആർമിയിൽ ചേർന്നിട്ടുണ്ട്. 24 വർഷം ഞാൻ സർവീസസിലുണ്ട്, റിട്ടയർഡായി. നമ്മൾ ഇന്ന് റോപ്പ് ക്ലൈമ്പിങ്ങിനെ പറ്റിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ സാർ. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് മുതൽ നമുക്ക് എന്തെല്ലാം ഒരു ബിഗിനേഴ്സ്, തുടക്കക്കാർക്ക് ഇവിടെ നമ്മൾ ട്രെയിനിങ് ക്യാമ്പിൽ വന്നാൽ എന്താണ് നമ്മളെ ഒരു റോപ്പ് ക്ലൈമ്പിങ്ങിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് മുതൽ നമുക്കൊന്ന് പഠിക്കേണ്ടതുണ്ട്, എന്താണ്? ഓക്കെ, അപ്പോൾ അതൊന്ന് പറഞ്ഞു തന്നാൽ നല്ലത്. ഓക്കെ, അപ്പോൾ റോപ്പ് ക്ലൈമ്പിങ്ങിൻ്റെ നമ്മൾ എങ്ങനെയാണ് റോപ്പ് ക്ലൈമ്പിങ് ചെയ്യുക, ഇതിൻ്റെ ടിപ്സും ടെക്നിക്കുകളാണ് നമ്മൾ ഇപ്പം സാറ് കാണിക്കാൻ പോകുന്നത്. അഭിരാമുണ്ട് നമ്മുടെ കൂടെ. നമുക്ക് ഇതെങ്ങനെയാണ്, ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ നമുക്ക് ഇതെങ്ങനെയാണ് റോപ്പ് ക്ലൈമ്പിങ് ചെയ്യാമെന്ന് നോക്കാം. ബേസിക്കലി നമ്മൾ ഈ റോപ്പ് ക്ലൈമ്പിങ് ചെയ്യുന്ന നേരം മാനസികമായിട്ട് വരുന്ന കുട്ടികൾ ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു പേടിയും ഒരു ഭയവും മാനസികമായിട്ടുണ്ടാകുന്നതാണ്. ആ പേടി മാറ്റിയെടുക്കേണ്ട രീതിയിൽ നമ്മൾ ഫസ്റ്റ് ബേസിക്കായി ചെയ്യുന്ന സംഗതി റോപ്പിൻ്റെ അടുത്ത് വരുക, റോപ്പ് ക്ലൈം ചെയ്യുന്ന നേരം മേലോട്ട് മാക്സിമം റീച്ച് ചെയ്ത് ബോഡീനെ ഫിംഗേഴ്സിൽ വന്നിട്ട് മാക്സിമം എത്തിച്ച് പിടിപ്പിക്കുക, 2 സ്റ്റെപ്പ് കയറിക്കുക, താഴോട്ട് ഡൗൺ ചെയ്യുക. ഇത് കണ്ടിന്യൂ വന്നിട്ട് ഒരേ സ്റ്റുഡൻസിനെ കൊണ്ട് ഒരു 4 പ്രാവശ്യം 5 പ്രാവശ്യം 6 പ്രാവശ്യം ഏകദേശം അവൻ്റെ എനർജി നമുക്ക് മനസ്സിലാക്കി എടുക്കാനുള്ള ആ കപ്പാസിറ്റിയിൽ അവനെ കൊണ്ട് മാക്സിമം ചെയ്യിപ്പിക്കുക. അത് കഴിഞ്ഞോടെ 2 സ്റ്റെപ്പ് കയറിക്കുക, 2 സ്റ്റെപ്പ് അതേ സ്റ്റെപ്പിൽ, എത്ര സ്റ്റെപ്പ് നമ്മൾ താഴോട്ട് മേലോട്ട് പോകുന്നുണ്ട്, മാക്സിമം 2-3 സ്റ്റെപ്പ് മാത്രം. അത് ചെസ്റ്റ് ലെവലിൽ വന്നിട്ട് കൈ എപ്പോഴും ഉണ്ടായിരിക്കണം. ജാസ്തി മേലോട്ട് പോകാനും പാടില്ല, ഒരുപടി താഴത്ത് പോകാനുള്ള മാക്സിമം നമ്മളെ ബോഡീൻ്റെ അകത്ത് എടുത്ത് പിടിപ്പിക്കുന്ന ആ സ്റ്റെപ്പിൽ വരും. ചെറിയ സ്റ്റെപ്പിൽ ഒരു 3 സ്റ്റെപ്പ് സൈഡോട്ട് പോവുക, സെയിം അതേമാതിരി 3 സ്റ്റെപ്പ് താഴോട്ട് പോവുക, ഡൗൺ ചെയ്യുക, എഗെയിൻ 2 ചെയ്യിപ്പിക്കുക. അങ്ങനെ ഒരു കണ്ടിന്യൂ 3-4 പ്രാവശ്യം ചെയ്യിപ്പിച്ചുകൊണ്ട്. ഓക്കെ,
ഫസ്റ്റ് ബേസിക്കലായിട്ട് ചെയ്യുമ്പോൾ പിടിക്കാൻ ആദ്യം വന്നിട്ട് പിടിക്കുന്നു, മേലോട്ട് ടേക്കപ്പ് ചെയ്ത് ബോഡി കൊണ്ടുവന്നു. ഓക്കെ, അപ്പ് രണ്ട് ബോഡി റീച്ച് ചെയ്യാൻ നന്നായിട്ട് ബോഡി ചെസ്റ്റ് ലെവലിൽ കൊണ്ട് നിർത്തടാ, മേലെ അവിടെ നിർത്തോടാം. ബസ്, ഇതേമാതിരി മാക്സ് ചെയ്യുക, കാല് രണ്ടും അടുപ്പിച്ച് വെക്കുക, വളരെ നന്നായിട്ട് അടുപ്പിച്ച് വെക്കുക, ചെസ്റ്റ് നല്ല തുടിച്ച് വെക്കുക. ഇനി ഡൗൺ ചെയ്യും, വൺ ആ പറ്റേക്കൈ, ടു ഡൗൺ, എഗൈൻ കൈ താത്തി വെക്കുക, കൈ താത്തി കിട, എഗൈൻ അപ്പ് റീച്ച് ചെയ്യും ബോഡി നന്നായിട്ട്. ഇനി റീച്ച് ചെയ്യും, ആ ഇനി നന്നായിട്ട് പോ, വൺ കൊണ്ടുപോ, ടു ത്രീ സ്റ്റോപ്പ്, എഗൈൻ അതേമാതിരി മേലുള്ള കൈ താത്തി വരും, വൺ ടു വെരി ഗുഡ് ത്രീ. ഈ പുഷിങ് ഈ ലോഞ്ചിങ്ങോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ ബേസിക്കലായിട്ട് ചെയ്ത് പഠിക്കുന്നത്. അതേമാതിരി ഇവനെ കൊണ്ട് ഇതേമാതിരി ഒരു മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം ഓട്ടോമാറ്റിക് ചെയ്യിക്കാം. അപ്പോൾ നെക്സ്റ്റ് അടുത്ത കുട്ടി ഗ്രിപ്പ് വന്നിട്ട് അകലം, അത് മനുഷ്യൻ്റെ വന്നിട്ട് നമ്മളെ ലെങ്ത്തിനനുസരിച്ച് നമുക്ക് എത്ര റീച്ച് ചെയ്ത് പിടിക്കാൻ പറ്റുന്നു. നമ്മുടെ ബോഡി മാക്സിമം റീച്ച് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് മേലോട്ട് ബോഡീനെ ഇത് ചെയ്യാൻ പറ്റൂ. അതേമാതിരി തന്നെ നമ്മളൊരു പുഷിങ് ഉണ്ട്, കയ്യിൻ്റെ ഒരു കഴുത്തിൻ്റെ ഒരു ആക്ഷൻ, ഇടുപ്പിൻ്റെ ഒരു ആക്ഷൻ, ഈ ആക്ഷൻ നമുക്ക് കിട്ടണം. അതിനാണ് ബേസിക്കലായിട്ട് ഈ മൂന്നും നാലും അഞ്ചും പ്രാവശ്യം ആദ്യം ചെയ്യുക. ബേസിക്കലായിട്ട് നമുക്ക് അവൻ ചെയ്യുന്നേരം നമുക്ക് അതിനെപ്പറ്റി നമുക്ക് അവനും വന്നിട്ട് ഫീൽ ചെയ്യണം, നമുക്കത് അവൻ്റെ ക്വാണ്ടിറ്റി കറക്റ്റാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. ഒരു ഒരു മൂന്നെണ്ണം ചെയ്യാൻ പറ്റിയവനെ കൊണ്ട് ഒരു രണ്ടെണ്ണം ചെയ്യിപ്പിക്കുക, ഒരു അഞ്ചെണ്ണം ചെയ്യാൻ പറ്റിയവനെ കൊണ്ട് ഒരു ആറെണ്ണം ചെയ്യിപ്പിക്കുക. ചെയ്യാൻ പറ്റുന്നതിനെ കൊണ്ട് ജാസ്തി ചെയ്യുക, ചെയ്യാൻ കമ്മി ഉള്ളവരെ കൊണ്ട് ചെറുതായി ചെയ്യിപ്പിക്കുക. മാക്സിമം നമ്മൾ ബോഡി കൊണ്ടു വച്ച് ഹിപ്പ് ചെയ്ത് മേലോട്ട് ഉയർത്തി കൊണ്ടുപോകാനുള്ള പ്രാക്ടീസാണ് ഇവിടുന്ന് കൊടുക്കുന്നത്. സെയിം ഒന്നെടുത്താൽ റോപ്പ് മേലെ പിടിച്ചോ, നടുക്ക് പിടിക്കണം, നടുക്ക് പിടി, ആ ആ ആ ബോഡി മേലെ കൊണ്ടോ, ആ ബോഡി താത്ത്, ബോഡി മേലെ കൊണ്ടോ, ഏ കാല് തൊട്ടിക്കണ്ട, ആ ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ റിലാക്സ്. ഈ ഒരു ഈ മെത്തേഡിൽ ആദ്യം ചെയ്ത് നോക്കുക. അപ്പോൾ അവൻ്റെ ഷോൾഡറും ബാക്കി, അപ്പോൾ മറ്റുള്ള പുതുതായിട്ട് വരുന്ന ഒരു അവൻ എന്തൊക്കെയോ ചെയ്ത് ഇതാവും. ഫസ്റ്റിൽ ബേസിക്കലായിട്ട് ഈ സംഗതി ചെയ്ത് പെടുന്നു. അപ്പ് വൺ നിർത്തവിടെ, ടു വൺ ടു സ്റ്റോപ്പ്, ഇവിടെ മേലെ കയറിക്കാൻ സ്ട്രെച്ച്, ഇവിടെ നിർത്തിക്കുക അവനെ കുറച്ച് നേരം ഡൗൺ. ആദ്യം വെച്ച കൈ ബാക്കിൽ പതുക്കനെ പതുക്കനെ വളരെ ഇതില്ലേ, നീണ്ടില്ലേ 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 നീണ്ടില്ലേ, ഈ സംഗതിയാണ് ബേസിക്കലി മനസ്സിലാവും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കുമാരമാഷയുടെ ക്ലാസ്സുകളെല്ലാം നമ്മൾ കണ്ടു. ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയ എഫിഷ്യൻസായ ഒരു കോച്ചിൻ്റെ കീഴിൽ പഠിക്കുക എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. കുറച്ച് കാര്യങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞു തന്നിരുന്നു. വീഡിയോ ഷെയ്ക്കായതുകൊണ്ട് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല, ആ ഒരു ഭാഗം കൂടി ഞാൻ ഇവിടെ ഉൾപ്പെടുത്തുകയാണ്. നമുക്കെന്നാൽ ആ കാര്യങ്ങളിലേക്ക് പോകാം. നമ്മൾ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഏതൊരു ട്രെയിനിങ് ചെയ്യുമ്പോഴും അതിന് മുന്നേ ആയി നമ്മൾ വാമപ്പ് ചെയ്യേണ്ടത് നിർബന്ധമുണ്ട്. സ്ട്രെച്ച് ചെയ്ത് വാമപ്പ് ചെയ്യേണ്ടത് നിർബന്ധമായ ഒരു കാര്യമാണ്. ഇതിൽ ഏറ്റവും നല്ല കുറച്ച് എക്സസൈസുകളാണ് നമ്മളിവിടെ പറയുന്നത്. പുഷപ്പ്, അതുപോലെ തന്നെ പുള്ളപ്പ്, സിറ്റപ്പ്, ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ റോപ്പ് ക്ലൈമ്പിങ്ങിന് നമ്മുടെ അപ്പർ ബോഡി, ഷോൾഡർ എല്ലാം തന്നെ പവർഫുള്ളാക്കാൻ വേണ്ടി സഹായിക്കുന്നു. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ റോപ്പ് ചെയ്യുമ്പോൾ കാലുകൾ യാതൊരു കാരണവശാലും നമ്മൾ റോപ്പ് ക്ലൈമ്പിങ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ കൈ പൂർണ്ണമായും നിവർത്തി ചെയ്യാൻ പാടില്ല. കാരണം ഇതുപോലെ ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ മാത്രമേ കൈ നിവർത്തി ചെയ്യാവൂ. അതിനുശേഷം നമ്മൾ സ്റ്റെപ്പ് എല്ലാ സ്റ്റെപ്പുകളും നമ്മൾ ഇതുപോലെ നിവർത്തി ചെയ്യരുത്. അത് നിങ്ങൾക്ക് ഇഞ്ചുറി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും നമ്മൾ ബെൻഡ് ചെയ്തുകൊണ്ടായിരിക്കണം ഓരോ സ്റ്റെപ്പും കയറേണ്ടത്. ഈ ഒരു ബെൻഡിങ് എപ്പോഴും വേണം. അല്ലാതെ നിങ്ങൾ ഈ ഒരു രീതിയിൽ കയറരുത്. എപ്പോഴും ഈ ഒരു ബെൻഡ് ചെയ്തുകൊണ്ട് കയറുക. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് എളുപ്പം ഒരു ഗ്രിപ്പ് കിട്ടാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് നമ്മൾ അല്പം ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. ഈ ഒരു രീതിയിൽ നമ്മൾ അല്പം ഉള്ളോട്ടോ അല്ലെങ്കിൽ പുറത്തോട്ടോ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക, ഒന്ന് വളച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്രിപ്പ് കിട്ടാൻ സഹായിക്കുന്നു. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. ഇത് ഉൾഭാഗത്തോട്ടോ അല്ലെങ്കിൽ പുറത്തോട്ടോ അത് നിങ്ങളുടെ രീതിക്കനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ റോപ്പ് ചെയ്യുമ്പോൾ നമ്മളുടെ ശ്രദ്ധ എപ്പോഴും നമ്മുടെ ഗ്രിപ്പിലേക്കായിരിക്കണം. അതല്ലാതെ താഴെ ഭാഗത്തോട്ടോ സൈഡിലോട്ടോ വേറൊരു ഭാഗത്തേക്കും നമ്മൾ ശ്രദ്ധിക്കാൻ പാടില്ല. ഓക്കെ, എപ്പോഴും ഗ്രിപ്പിൽ ഫോക്കസ് ചെയ്യുക. ഒരു കാരണവശാലും റോപ്പ് ക്ലൈമ്പിങ് ചെയ്യുമ്പോൾ മുകളിൽ എത്തിയതിനു ശേഷം താഴോട്ടേക്ക് നിങ്ങൾ ഊർന്ന് ഇറങ്ങാൻ പാടില്ല. ഇത് നിങ്ങളുടെ കൈകൾക്ക് തൊലി പോയി ഇഞ്ചറി പറ്റാനുള്ള സാധ്യത ഉണ്ട്. ഇറങ്ങുമ്പോൾ താഴോട്ടേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കാല് യൂസ് ചെയ്യാവുന്നതാണ്.
ഇനി നമ്മൾക്ക് ഒരു തുടക്കക്കാർക്ക് എങ്ങനെയാണ് റോപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ചില ടിപ്സുകളാണ് പറയുന്നത്, എക്സസൈസുകളാണ്, റോപ്പിലുള്ള എക്സസൈസുകളാണ് കാണിക്കുന്നത്. അതും കൂടെ നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബിഗിനേഴ്സിന്, ഒരു തുടക്കക്കാർക്ക് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ, നമ്മളുടെ ഷോൾഡർ ഭാഗം നിലത്ത് പ്രസ് ചെയ്തുകൊണ്ട് റോപ്പിൽ ഈ ഒരു രീതിയിൽ കയറുമ്പോൾ നമ്മുടെ കൈകൾക്കും അതുപോലെ തന്നെ ഗ്രിപ്പൊക്കെ സ്ട്രോങ് ആകാൻ സഹായിക്കുന്നു. ഓക്കെ, യെസ്. അതുപോലെ തന്നെ താഴോട്ടേക്കും ഈ ഒരു രീതി നിങ്ങൾ എങ്ങനെയാണോ കയറിയത് അതുപോലെ തന്നെ നെല്ല് ഈ രീതി ഈ രീതിയിൽ ലാൻഡ് ചെയ്യുക. അതിനുശേഷം രണ്ടാമതായിട്ട് നിങ്ങൾക്ക് നിന്നുകൊണ്ട് ഈ രീതിയിൽ 1 2 3 4, ഓക്കെ, 1 2 3 4 5. ഈ മറ്റൊരു ട്രെയിനിങ് രീതിയാണ് നമുക്ക് അബ്ഡോമിനൽ മസിൽസിനും നല്ല പവർ കിട്ടാൻ, അതുപോലെ തന്നെ ഗ്രിപ്പിനും അപ്പർ ബോഡി എല്ലാം പവർ കിട്ടാൻ സഹായിക്കുന്ന ഒരു എക്സസൈസാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ ഗ്രിപ്പ് എടുക്കുക, ശേഷം നമ്മൾ കയറി 1 2 3 4 5, 1 2 3. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു രീതിയിൽ ചെയ്താൽ നമുക്ക് നല്ല ഗ്രിപ്പിന് സഹായിക്കുകയും അതുപോലെ തന്നെ കൈകൾക്ക് എല്ലാം തന്നെ നല്ല പവർ ഉണ്ടാകാനും സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു ബിഗിനേഴ്സ് എന്ന നിലയിൽ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ട്രെയിനിങ് സെക്ഷനിൽ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് എളുപ്പം കിട്ടാവുന്ന ഒരു ഇവൻ്റാണ് റോക്ക് ക്ലൈമ്പിംഗ്. ഓക്കെ, ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കോണി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നല്ല വീഡിയോകളുമായി കാണുന്നതുവരെ ഐ എം വിജിലേഷ് സൈനിങ് ഓഫ്. താങ്ക് യു.